വേനൽ കൊയ്ത്ത് കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ ഈ പാടങ്ങൾ പൂരത്തിനും വിലയ്ക്കുമൊക്കെ വഴിമാറുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പൂരത്തിന് മുമ്പെങ്ങുമില്ലാത്ത വീറും വാശിയുമാണ് വടക്കാഞ്ചേരിക്കാർ കാണുന്നത്. ഇടതു വലതു പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ണാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കി വോട്ട് ചെയ്യുന്ന പാരമ്പര്യമാണ് വടക്കാഞ്ചേരിയുടേത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ CPI-ലെ CCIP ജയിച്ചു കയറി. 60-ൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ കെ ബാലകൃഷ്ണ മേനോനാണ് സഭ കണ്ടത്. 65-ലും 67-ലും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ NK ശേഷനൊപ്പം മണ്ഡലം നിന്നു. 1970-ൽ ASN നമ്പീശനാണ് CPM ടിക്കറ്റിൽ വിജയിച്ചത്. 77 മുതൽ 91 വരെ കോൺഗ്രസിലെ KS നാരായണൻ നമ്പൂതിരി വടക്കാഞ്ചേരിയുടെ ജനപ്രതിനിധിയായി. 96-2001 വർഷങ്ങളിൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് വി ബൽറാമിന് കൈകൊടുത്തു വടക്കാഞ്ചേരിക്കാർ. 2004-ലെ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ മണ്ഡലം ശ്രദ്ധയാകർഷിച്ചത് കെ മുരളീധരനെ മറിച്ചിട്ടതിലൂടെയായിരുന്നു. വൈദ്യുതി മന്ത്രിയായിരുന്ന മുരളീധരൻ സഭയിലെത്താൻ വടക്കാഞ്ചേരിയാണ് തെരഞ്ഞെടുത്തത്. CPM രംഗത്തിറക്കിയത് അന്ന് പുതുമുഖമായിരുന്ന AC മൊയ്തീനെ. കെ മുരളീധരനെ ഞെട്ടിച്ച് വടക്കാഞ്ചേരിക്കാർ മൊയ്തീനെ സഭയിലെത്തിച്ചു. വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു 2004-ൽ വടക്കാഞ്ചേരി നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, KPCC പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലീഡർ കെ കരുണാകരൻ്റെ മകൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യം. ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കോൺഗ്രസിലെ ചില തർക്കങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾക്കിടയിലാണ് 2004-ലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒപ്പം വേറൊരു കാര്യം കൂടെ കൂട്ടി വായിക്കണം. അന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരിക്കുന്ന മുന്നണിക്കെതിരെ ഉണ്ടാകാവുന്ന ജനവികാരം, അത് വടക്കാഞ്ചേരിയിൽ ഒരു പരിധിവരെ പ്രതിഫലിച്ചു. രണ്ടാമത്തെ കാര്യം, കെ മുരളീധരനെതിരെ വ്യാപകമായ ആക്ഷേപം അന്ന് ആ മണ്ഡലത്തിൽ എതിരാളികൾ അഴിച്ചുവിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ CPM കാലിടറി. കന്നി അംഗത്തിനിറങ്ങിയ കോൺഗ്രസിലെ CN ബാലകൃഷ്ണൻ CPM NR ബാലനെ 6,685 വോട്ടിന് പരാജയപ്പെടുത്തി സഭയിലെത്തി. മന്ത്രിയുമായി മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇക്കുറിയും കോൺഗ്രസിനെ തുണയ്ക്കുമെന്നാണ് CN ബാലകൃഷ്ണന്റെ അവകാശവാദം. അടുത്ത കാലത്ത് ഞാൻ ചെയ്ത കാര്യം, ഒന്ന്, എഞ്ചിനീയറിംഗ് കോളേജ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് 45 കോടി വർഷത്തോളം വേണം. അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, വടക്കേരി ഹോസ്പിറ്റല്, താലൂക്ക് ഓഫീസ്, ഞാൻ വന്നതിന് ശേഷം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതിൻ്റെ പല സ്റ്റാഫിന് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഫണ്ടിൽ നിന്ന് അസ്ഥിവിസ്ഫണ്ടിന് 2.5 കോടി കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ 1.5 കോടി കൊടുത്തിരിക്കുക. ആ ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായിരിക്കുക. പുതിയ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അതിന് ഇരിക്കാനും വലിയ സ്ഥലമൊന്നുമില്ല. ഒരു 5 കോടി വൃത്തി കൊടുത്ത് ഒരു സംശയമില്ലാന്ന് കറി ഞാൻ ജയിക്കും. എന്നാൽ 5 കൊല്ലം കൊണ്ട് CN ബാലകൃഷ്ണൻ വടക്കാഞ്ചേരിയെ പിന്നോട്ടടിച്ചെന്നാണ് CPM വിമർശനം. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹകരണ സ്ഥാപനമായ കൺസ്യൂമർ ഫെഡിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കൺസ്യൂമർ ഫെഡിനെ തകർക്കുന്ന രീതിയിലുള്ള നിലപാട് ഒരു ഭാഗത്ത് സ്വീകരിക്കുക. അതുവഴി വടക്കാഞ്ചേരിയുടെ വികസന സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇദ്ദേഹം MLA മന്ത്രിയായി വരുന്നതിന് 5 വർഷം മുമ്പ് വടക്കാഞ്ചേരിയിൽ MLA ജയിച്ചു വന്ന ശ്രീ എ സി മൊയ്തീൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ അത് ഉദ്ഘാടനം ചെയ്യാന്നുള്ള പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇക്കുറിയും കോൺഗ്രസ് ടിക്കറ്റിൽ CN ബാലകൃഷ്ണൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് തുടക്കത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ മുറുകിയതോടെ CN മാറി നിൽക്കാനുള്ള സന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് CNന്റെ പിന്മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മാറിക്കാനും ബുദ്ധിമുട്ടില്ല, അതായത് ഒരു പ്രതികാരം ഒരു ഭാഗത്തുണ്ടാവില്ല. സീറ്റ് കിട്ടിയാൽ നിർബന്ധിക്കുകയാണെങ്കിൽ നിൽക്കണോ വേണ്ടെന്ന് ആലോചിക്കും. ഇതൊക്കെ ആലോചിക്കുക, എൻ്റെ ആരോഗ്യം, പ്രായം, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. 13 സ്ഥലത്തും ജയിപ്പിക്കാൻ എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കും. 13 സ്ഥലത്തും ജയിപ്പിക്കാൻ ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അനുഭവം ഉണ്ടത്, ഞാനന്ന് നിന്നില്ലെങ്കിൽ ചാലക്കുടിയും കുന്നങ്ങളൊക്കെ ജയിച്ചു വരാമായിരുന്നു. അത് ഒരു പോരായ്മ വന്നിട്ടുണ്ട് എനിക്ക്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 8 സീറ്റെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഈ തുടർഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ?
സി എൻ ബാലകൃഷ്ണൻ മാറുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ മണ്ഡലത്തിൽ കണ്ണുനട്ട കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്നും അനിൽ അക്കരയും രാജേന്ദ്രൻ അരങ്ങത്തുമാണ് പട്ടികയിലുള്ളത്. കാർഷിക രംഗത്ത് നടപ്പാക്കിയ അടാട്ട് മോഡലിലൂടെ ശ്രദ്ധേയനായ യുവനേതാവാണ് അനിൽ അക്കര. മണ്ഡലത്തിൽ വേരുകളുള്ള രാജേന്ദ്രൻ അരങ്ങത്തും സീറ്റ് ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. ഗ്രൂപ്പ് എന്നുള്ള വിഷയത്തെക്കാൾ ഉപരി ഇവിടെ വിന്നബിലിറ്റി, വിജയ സാധ്യതകൾക്കാണ് മുൻഗണന. യുവജനങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ നിലനിൽക്കുന്നു. യുവജനങ്ങളെ പരിഗണിക്കുമെന്ന പാർട്ടി ഹൈക്കമാൻഡിൻ്റെയും കെ പി സി സിയുടെയും തീരുമാനം, അതുപോലെ തന്നെ അവിടെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു പ്രവർത്തകനെ പരിഗണിക്കും എന്നുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഓപ്പൺ മന്ത്രി മാറുകയാണെങ്കിൽ, ഓമനായി സി എൻ ബാലകൃഷ്ണൻ മാറിയാൽ ഓപ്പൺ സീറ്റാണ്. ആ സീറ്റിൽ ഒരു ഗ്രൂപ്പുകൾക്കപ്പുറത്ത് വിജയസാധ്യതകൾക്ക് മുൻഗണന കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എ ഗ്രൂപ്പിന് സീറ്റ് വിട്ടു നൽകുന്നതിനോടുള്ള വിയോജിപ്പ് ഐ ഗ്രൂപ്പ് പരസ്യമാക്കി കഴിഞ്ഞു. സി എൻ ബാലകൃഷ്ണനോട് അടുത്തു നിൽക്കുന്ന കെ അജിത് കുമാറിനെയാണ് ഐ ഗ്രൂപ്പ് ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മണ്ഡലങ്ങൾ വെച്ച് മാറുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് സംസ്ഥാന ഐ ഗ്രൂപ്പ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് വിട്ടുമാറേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് എനിക്കറിയുന്നത്. മണ്ഡലം മറ്റേ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പിനെ വിട്ടുകൊടുത്തുകൊണ്ടൊരു സാക്രിഫൈസ് ചെയ്യാൻ ഗ്രൂപ്പ് നേതൃത്വം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർബന്ധമായും വടക്കാഞ്ചേരി ഐ ഗ്രൂപ്പിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് വടക്കാഞ്ചേരിയിലെ ഐ ഗ്രൂപ്പുകാരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കെ പി എസ് സി ലളിതയിലൂടെ വടക്കാഞ്ചേരി പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം. ഇടത് സഹയാത്രികയായ ലളിതയ്ക്കുള്ള സ്വീകാര്യത ഗുണമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ ഇന്നസെന്റിനെ ഇറക്കിയ പരീക്ഷണം വിജയിച്ചതിന്റെ ആത്മവിശ്വാസവും ലളിതയിലേക്കെത്താൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചു. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാർക്കുള്ള മേൽക്കൈയും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബന്ധു എന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ തറവാട്, എന്റെ കുടുംബം കെ പി എസ് സി ആണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഓടുന്ന ഈ രക്തം ചുവപ്പ് കളറാണ്. അത് കളർ എന്ന് മാറുന്നോ അന്നായിരിക്കും ഞാൻ പാർട്ടിയിൽ നിന്ന് പിന്മാറുക. ഇല്ലാതെ അതിന് വേറൊരു വാക്കില്ല. അതാണ് എൻ്റെ അച്ഛൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അച്ഛൻ പാർട്ടിയുടെ ഒരാളായിരുന്നു. അതിൽ നിന്ന് അത് കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത്. അത് കഴിഞ്ഞ് കെ പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മഹാ സംഭവമാണ് എന്ന് തന്നെയായിരുന്നു അന്നത്തെ എൻ്റെ ചിന്ത. ഞാൻ വളരെ ചെറുപ്പത്തിലെ അപ്പോൾ പാർട്ടിയെ വളർത്തിയത് കെ പി എസ് സി ആണോ കെ പി എസ് സിയെ വളർത്തിയത് പാർട്ടിയാണോ? മുട്ടയാണോ ആദ്യം വരുന്നത്, കോഴിയാണോ ആദ്യം വരുന്നത് എന്നുള്ള ആ ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും കെ പി എസ് സിയെ മറന്നിട്ടോ പാർട്ടിയെ മറന്നിട്ടോ എനിക്കൊരു ജീവിതമില്ല. ലളിത സ്ഥാനാർത്ഥിയാവുന്നതിൽ സി പി എം പ്രാദേശിക നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്നാണ് അവരുടെ നിലപാട്. അവർ നല്ലൊരു പിന്നെ സിനിമാ താരമാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരിയാണ്. ആ അർത്ഥത്തിൽ ഭരതേട്ടൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കൂടി പരിഗണിക്കുമ്പോൾ മകളെയും മരുമകളെയും വേർതിരിച്ച് കാണേണ്ടതില്ല, മകളായിട്ട് തന്നെ കാണാവുന്നതേ ഉള്ളൂ എന്നാണ് അക്കാര്യത്തിൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കെ പി എസ് സി ലളിതയുടെ വരവോടെ സംസ്ഥാനത്തെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി വടക്കാഞ്ചേരി മാറിയിരിക്കുകയാണ്. ബി ജെ പി പട്ടികയിൽ സുരേന്ദ്രൻ അയനിക്കുന്നത്തിനാണ് പരിഗണന. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഒന്നാകെ 2663 വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുള്ളത്. പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭാ ഭരണം പിടിക്കാനായതും നേട്ടമായി എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു. എന്നാൽ ചെറുപ്പക്കാരെ രംഗത്തിറക്കുന്നതിലൂടെ മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഇരുമുന്നണികളെയും തുണച്ച ചരിത്രമുള്ള വടക്കാഞ്ചേരി കെ മുരളീധരനെ ഉപതെരഞ്ഞെടുപ്പിൽ മറിച്ചിട്ട മണ്ണ്, ഇക്കുറിയും പ്രവചനാതീതമാണ് വടക്കാഞ്ചേരിയുടെ മനസ്സ്.